നമസ്കാരം ഇത് സമയം മലയാളം ബിഗ് ബോസ് സീസൺ ടു വളരെ രസകരമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് ഫാൻസൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആഘോഷമാക്കുന്നുണ്ട് രജിത് ഫാൻസ് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഇന്നലെ അപ്കമ്മിങ് സ്റ്റാർ അവാർഡ് ബിഗ് ബോസ് അവാർഡ് കിട്ടിയത് രേഷ്മയ്ക്കായിരുന്നല്ലോ അപ്പോൾ ഈ രേഷ്മ ഇന്നലെ ശബ്ദമുയർത്തി എന്നുള്ളതാണ് ശബ്ദമുയർത്താതിരിക്കുന്ന ഒരാൾ എന്ന് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയൊരാൾ അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്ന് പെട്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരാളാണ് അപ്പോൾ രേഷ്മ ഇന്നലെ ശബ്ദമുയർത്തി ശാന്തഭാവമായക്കിരുന്ന് ഇന്നലെ ശബ്ദമുയർത്തി അത് രജിത് കുമാറിനോടായിരുന്നു രജിത് കുമാർ രേഷ്മയുടെ പുതുപ്പ് മടക്കി വെച്ചു ഇതായിരുന്നു ഒരു അവിടുത്തെ പ്രശ്നം ഇതായിരുന്നു രേഷ്മ ചോദിച്ചു എൻ്റെ പുതപ്പ് എന്തിനാണ് മടക്കി വെച്ചത് അപ്പോൾ രജിത്ത് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് നിൻ്റെ പുതപ്പ് മടക്കി വയ്ക്കുക കാരണം രജിത് കുമാർ ഹൗസ് കീപ്പിംഗ് ടീമിൻ്റെ അംഗമാണ് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ രജിത് കുമാറിന് കുറച്ചൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വീണ പറയുന്നുണ്ട് ഹൗസ് കീപ്പിംഗ് ഡ്യൂട്ടി ഉള്ളവരാണ് ഇത് ചെയ്തു വെക്കുക പക്ഷേ എന്തുകൊണ്ട് നീ നിന്റെ ബ്ലാങ്ക് ബ്ലാങ്കറ്റ് മടക്കി എന്ന് രേഷ്മയോട് ചോദിക്കുന്നവരുണ്ട് കുറച്ചുപേര് രേഷ്മയ്ക്ക് സപ്പോർട്ടാണെങ്കിൽ കുറച്ചധികം പേരും രജത്തിനും സപ്പോർട്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് രേഷ്മയും രജിത്തും തമ്മിലുണ്ടായത് രേഷ്മയുടെ പുതുപ്പ് രജിത്ത് മടക്കി വെച്ചതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ബിഗ് ബോസ് വീട്ടിലെ കുറച്ചൊക്കെ സൈലന്റ് ആയിരിക്കുന്ന വ്യക്തിയാണ് രേഷ്മ എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രേഷ്മ രജിത്തിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു തന്റെ പുതുപ്പ് എന്തിനാണ് മടക്കി വെച്ചതെന്നാണ് രേഷ്മ രജിത്തിനോട് ചോദിക്കുന്നത് എന്നാൽ ഹൗസ് കീപ്പിംഗ് ടീം അംഗമായ രജിത്തിന് പുതുപ്പ് മടക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് രജിത്ത് പറയുന്നത് എന്നാൽ മറ്റെന്തെങ്കിലും പണി ചെയ്തൂടെ എന്ന് രേഷ്മ ചോദിക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള തർക്കം മൂത്തപ്പോൾ മറ്റു മത്സരാർത്ഥികളും ഇതിൽ ഇടപെട്ടു തുടങ്ങി എന്നാൽ കുറച്ചുപേരെങ്കിലും രജിത് കുമാറിന് പിന്തുണ നൽകിയെന്ന് വേണമെങ്കിൽ പറയാം ഇനി മേനാൽ തന്റെ പുതുപ്പ് മടക്കി വെക്കരുതെന്ന് താക്കീതും നൽകിയിട്ടുണ്ട് രേഷ്മ രജിത് കുമാറിന് ഇന്നലെ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴേക്കും രജിത് കുമാറിനെ കുറിച്ചൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായോ ചിലപ്പോൾ അതിനൊരു റെയർ കേസ് ആയതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ കൊടുത്തത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ രജിത് കുമാറിന് അത്രയധികം ഫാൻസ് ഉണ്ട് ഈവൻ കമൻറ്റ് ബോക്സുകളിൽ പോലും രജിത് അണ്ണൻ രജിത് സാർ അദ്ദേഹം ഒരു നല്ല ക്യാരക്ടറാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പക്ഷേ പ്രേക്ഷകർ അത് കാണുമ്പോൾ ബിഗ് ബോസിലെ പലയധികം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന രീതികളും അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളോട് കൊടുക്കുന്ന ഉപദേശങ്ങൾ കുറച്ച് കട്ടി കട്ടിയായി പോകുന്നതും കഠിനമായി പോകുന്നതും ഒക്കെ മത്സര മത്സരാർത്ഥികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പ്രേക്ഷകർക്കിത് കാണുമ്പോൾ ഇദ്ദേഹം എന്താണ് ഇങ്ങനെയെന്ന് ഫുൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്രയധികം ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രജിത് കുമാർ എന്ന് എടുത്തു പറയട്ടെ അതുകൊണ്ട് തന്നെ ആയിരിക്കും എലിമിനേഷൻ രണ്ട് ലിമിനേഷനിൽ വന്നപ്പോഴും അദ്ദേഹം എന്താ പറയുക ഒരു ഒരു ലിമിനേഷനിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നതിന് രണ്ടാമതും എലിമിനേഷൻ സോണിൽ എത്തി നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാൻ ബെയ്സ് കാണാൻ അദ്ദേഹം കയറിപ്പോകുന്നതാണ് കുറച്ചൊക്കെ തോന്നുന്നു പക്ഷേ ഇന്നലെ ഒറ്റ ഒരു ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് കുറച്ച് പേര് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം ഇനിയിപ്പോൾ എലിമിനേഷൻ എടുത്തിരിക്കുകയാണ് ഇനി എലിമിനേഷനിൽ ആരൊക്കെ പുറത്തു പോകുമ്പോൾ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അലക്സാൻഡ്രയും എലീനയും രജിത് കുമാറും ഈ കഴിഞ്ഞ എലിമിനേഷൻ സോണിലുണ്ടായിരുന്ന മൂന്ന് പേരും ഈ എലിമിനേഷനിലും ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരാണ് അങ്ങനെ ആറാണോ എട്ട് എട്ട് പേരാണ് എലിമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് അവർ അവർ ിൽ ആരാണ് പുറത്ത് പോകുന്നത് ഇനി ആരെങ്കിലും വൈൾഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം സോമദാസ് പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പുറത്ത് നല്ല ഫാൻസുമായി പോകുന്ന രജിത് കുമാർ അകത്ത് വളരെയധികം വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാലും ഈ അവാർഡ് കിട്ടിയല്ലോ ബാറ്റ്മാൻ അവാർഡ് കിട്ടിയപ്പോൾ ബിഗ് ബോസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ബാഡ്മാൻ എന്ന് പറയുന്നത് എത്ര വിമർശിക്കപ്പെട്ടാലും എന്താ പറയുക ഒന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന തെറ്റായാലും ശരിയായാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാൾ എന്നുള്ളതാണ് ബിഗ് ബോസ് നൽകിയ ഒരു ടാറ്റ ഐറ്റിലിന്റെ വിശദീകരണം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നൽകിയ ഒരു അവാർഡായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് പ്രേക്ഷകർ കൂടുതലും ഇതേ സപ്പോർട്ട് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കാണാം അദ്ദേഹം ഇവിടെ നിൽക്കുമോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ തുടരുമോ ബിഗ് ബോസിൽ അദ്ദേഹം ഇല്ലെങ്കിൽ ബിഗ് ബോസ് കാണില്ലെന്ന് പോലും ആരാധകർ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് രജിത് കുമാർ മുത്താണെന്നൊക്കെയാണ് ആരാധകർ പറയുന്നതാണ് ലാലേട്ടൻ വിജിത്തിനോട് പറഞ്ഞത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രസകരമായ സംഭവങ്ങളൊക്കെ കാണാം കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് സമയം മലയാളം സം ടൈംസ് ഇൻ്റർനെറ്റ് mm